ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് അനുപയുടെ 30-ാമത്തെ ബർത്ത്ഡേ ആണ്. അല്ല, നീ തന്നെ ഒരു 50 തവണ പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ ഒരു തവണ എങ്കിലും പറയണ്ടേ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ശരിവും വന്നിട്ടുണ്ട്, ട്രിവ്യനും ഉണ്ട്. ബൈ ചാൻസ് ഇവരിവിടെ എത്തിയതാണ്ട്, അല്ലാതെ ഇനിയിപ്പോ കുറച്ച് എന്നെ വിളിച്ചില്ല എന്നൊന്നും പറയരുത്. അപ്പൊ എന്തായാലേ, അമ്മയോട് ഇപ്പുണ്ട്, മോനോട് ഇപ്പുണ്ട്. അപ്പൊ അവള് കേക്ക് കണ്ടിട്ടാ. ആ തുറക്ക്. ആ ഇന്നത്തെ കേക്ക് കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മുടെ ഇവിടുത്തെ ഹാപ്പി ഡെയിലി എന്ന് മേടിച്ച ഐസ്ക്രീം കേക്ക് ആണ്. ആൽമണ്ട് ട്രീറ്റ് ആണ്. പറ്റിക്കില്ല, ആൽമണ്ട് ഉണ്ട് പറഞ്ഞ ആൽമണ്ട് ഉണ്ട്. അപ്പൊ മുറിച്ചോളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday dear Vavachu. Happy birthday to you. അതൊന്നും എനിക്കറിയാൻ പാടില്ലട്ടോ, ആ ലൈൻ ഒന്നും. To celebrate your birthday. ഇങ്ങനെയൊക്കെ Happy birthday to you. ഒട്ടുമിക്ക എല്ലാവർക്കും പസ്തി വഴി മാത്രം അറിയാം. പറ്റും പറ്റും, ആര് പറഞ്ഞു എടുക്കാൻ പറ്റും. എടുക്കേണ്ട രീതി എടുത്തേച്ചാ മതി. നമ്മൾ അന്ന് ഐസ്ക്രീം കേക്ക് പോലെ വേറെ. അയ്യോ ചേച്ചി, ഇനി കേക്ക് ഇപ്പം വേണ്ട. ആ റാസ്ബെറി കഴിച്ചിട്ട് എന്നെ മത്തായി. താങ്ക്സ് ചേച്ചി. അല്ലേ, വെറൈറ്റി സാധനല്ലേ. ഇതിന്റെ ചോക്ലേറ്റ് ഉണ്ട്, അടുത്ത് വേണം അത് മേടിക്കും. ഇത് തീർന്നു പോയി ചോക്ലേറ്റ്. ഇന്ന് അതിനിപ്പോ ചോക്ലേറ്റിന് ആളാണ്. നമ്മളത് അനുപയുടെ ബർത്ത്ഡേക്ക് രാത്രി ഡിന്നർ കഴിക്കാൻ നമ്മുടെ സ്വന്തം ടിബറ്റിയൻ ഷെഫിൽ വന്നേക്കാണ്. ഇന്ന് കൂടെ ട്രിവ്യനും കൂടി ഉണ്ട് കേട്ടോ. അവൻ ആദ്യമായിട്ട് ടിബറ്റിയൻ ഫുഡ് കഴിക്കാൻ പോവാം. ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവനൊരു പുതിയ അനുഭവിക്കും, അതായത് ഇന്ന് ഇവർ ഇത് കഴിക്കാത്ത ഫുഡാണ്ടത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് ഒരു ബീഫ് തെന്തുക്ക്, ഒരു ചിക്കൻ തെന്തുക്ക്, ഒരു 20 പീസ് മോമോൻ സൂപ്പാണ് പറഞ്ഞത്. അതായത് ബീഫാണ് പറഞ്ഞത്. ബീഫ് തെന്തുക്കിൽ നിന്ന് ബീഫ് കുറച്ച് സ്ട്രാൻഡ് സ്ട്രാൻഡ് രൂപത്തിലാണ്. ചിക്കൻ തെന്തുക്ക് ആസ് യൂഷ്വൽ. ഇതിവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന മോമോ ആണ്, അല്ലാതെ ഫ്രോസനോ പരിപാടിയോ ഒന്നല്ല. എസിന്റെ സ്ഥിരം കൂട്ട്, ഇതിന്റെ രണ്ട് നുള്ള്, ഇതിന്റെ ഒരു നുള്ള്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. റാമൻ പരിപോകും, എന്നിട്ട് എടുത്ത് കുടിക്കാം. ഇതിനകത്ത് മോമോയിൽ മീറ്റ് ഫില്ല് ചെയ്തേക്കാം. ഓക്കെ, മറ്റുള്ള സ്ഥലങ്ങളെ പോലെ അല്ല. അത് നീ ശ്രദ്ധിച്ചായിരുന്ന മീറ്റ് ഫില്ല് ചെയ്തേക്കണത്? ടിബറ്റിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പെനിയിലേക്ക് ഉണ്ടോ വന്നത്, എടപ്പള്ളി വീട്ടിലേക്ക്. ഇവിടുത്തെ അവസ്ഥ നോക്കി, ഇത് കൂടാണ്ട് ഉറങ്ങോട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ ആപ്പിൾ. ഞങ്ങൾ കടയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഒരു ജാതക്കുള്ള ആള്.